നമസ്കാരം. കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമാവുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം മെയ് 2-ന് വോട്ടെണ്ണൽ നടക്കുകയാണ്. വോട്ടെണ്ണൽ ദിനമായ മെയ് 2-ന് സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയിൽ ഹർജി. മെയ് 1-ന് അർദ്ധരാത്രി മുതൽ 2-ാം തീയതി അർദ്ധരാത്രി വരെ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തണമെന്നാണ് ഹർജിയിലൂടെ ആവശ്യപ്പെടുന്നത്. കോവിഡ് 19 രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ആവശ്യം ഉയർന്നത്. ഹർജിക്ക് പിന്നാലെ വിഷയത്തിൽ സർക്കാരിനോട് വിശദീകരണം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേസിൽ കക്ഷി ചേർക്കണമെന്നും കോടതി ഉത്തരവിട്ടു. കേസ് ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. കോവിഡ് 19 വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇതിനകം തന്നെ കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുപരിപാടികൾക്ക് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം പരമാവധി 50 മുതൽ 100 വരെ എന്ന നിരക്കിലേക്ക് ചുരുക്കാനാണ് സർക്കാർ നിർദ്ദേശം. ഇന്നും നാളെയുമായി 2 ലക്ഷം പേർക്ക് കോവിഡ് പരിശോധന നടത്തും. പൊതുജനങ്ങളുമായി കൂടുതൽ ഇടപെടുന്ന ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളവർക്കാകും മുൻഗണന. 45 വയസ്സിൽ താഴെയുള്ളവരെ കൂടുതലായി പരിഗണിക്കും. ടെസ്റ്റിംഗ് വ്യാപകമാക്കാനും പരമാവധി പേർക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വാക്സിൻ എത്തിക്കാനും തീരുമാനമായിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്നതിനായി എൻഫോഴ്സ്മെന്റ് ക്യാമ്പയിനും ഉണ്ടായിരിക്കുമെന്നും ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കോവിഡിന്റെ 2-ാം തരംഗത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന സംസ്ഥാനം കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങുകയാണ്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ വീണ്ടും നിയന്ത്രണം വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. പരമാവധി 50 മുതൽ 100 പേരെ വരെ മാത്രമേ ഇനി പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കാനാവൂ എന്നും RT-PCR ടെസ്റ്റിൽ നെഗറ്റീവ് ആയവരോ വാക്സിൻ 2 ഡോസ് എടുക്കുന്നവരോ മാത്രമേ ഇനി ഷോപ്പിംഗ് മാളുകളിൽ പ്രവേശിക്കാനാകുമെന്നും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിവിധ വകുപ്പ് മന്ത്രിമാരും ആരോഗ്യ വിദഗ്ധരും ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർമാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. 2.5 ലക്ഷം പേർക്ക് ഇന്നും നാളെയുമായി കോവിഡ് പരിശോധന നടത്താനും തീരുമാനമെടുത്തിരുന്നു. ഏറ്റവും കൂടുതൽ പരിശോധന നടത്തുക ഏറ്റവും കൂടുതൽ കേസുകൾ പ്രതിദിനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ലകളിലൊന്നായ എറണാകുളത്താണ്. 30,900 പേരെ 2 ദിവസം കൊണ്ട് പരിശോധിക്കാനാണ് തീരുമാനം. മാസ് പരിശോധനയിൽ ആദ്യം പരിഗണന നൽകുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കായിരിക്കും. സംസ്ഥാനത്ത് കൂടുതൽ വാക്സിൻ എത്തിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിൽ തീരുമാനമായിരുന്നു. വാക്സിൻ കിട്ടുന്ന മുറയ്ക്ക് മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ വിപുലീകരിക്കും. 1 ദിവസം 2.5 ലക്ഷം വരെ പേർക്ക് വാക്സിൻ നൽകാനും തീരുമാനമായിട്ടുണ്ട്.